കോൺട്രവേഴ്സി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യുക, ആ സിനിമ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക, അതിലാണ് ഒരു സംവിധായകൻ്റെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ തന്മാത്ര എന്ന സിനിമ, തന്മാത്ര എന്ന സിനിമ എടുക്കാൻ ചെയ്യാൻ ചിലപ്പോൾ വേറൊരു സംവിധായകൻ, ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ചെയ്യുന്ന ഒരു സംവിധായകനെ കൊണ്ട് പറഞ്ഞാൽ മോഹൻലാലിനെ വെച്ച് അത്രയും സിനിമ ചെയ്യാനുള്ള ധൈര്യം അയാൾക്കുണ്ടാവുമായിരുന്നില്ല. പക്ഷേ പ്ലസ്സി എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത്, ഒരു സംവിധായകൻ അത്രയും ഒരു ധൈര്യം ചങ്കുറ്റം കാണിച്ചുകൊണ്ടും ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ, ആ കഥാപാത്രത്തെ ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ്, ആ സിനിമ ജനങ്ങൾക്ക് എത്താൻ പറ്റുന്ന സിനിമയാണ്, ജനങ്ങൾ കാണേണ്ട സിനിമയാണ് എന്ന് മോഹൻലാലിനും കൂടെ തോന്നിയത് കൊണ്ടാണ് തീർച്ചയായും അങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അങ്ങനെ സ്വന്തമായി നല്ല സിനിമകൾ ചെയ്യുക, നമുക്കിഷ്ടപ്പെടുന്ന നല്ല സിനിമകൾ ചെയ്യുക, അത് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുക എന്നതിലാണ് തീർച്ചയായും വിജയരഹസ്യം ഇരിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലല്ല ഒരു സംവിധായകൻ്റെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. കഥാ ദാരിദ്ര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം, നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഇത് പല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സംവിധായകൻ്റെ കുറ്റമായിരിക്കില്ല, കാര്യം നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ ഇതുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നത്. ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം, നമുക്ക് ആ കഥാപാത്രത്തെ നമ്മൾക്ക് അയാൾ പറയുന്നതെല്ലാം ശരിയാണ്, ഇങ്ങനെ ഉണ്ടാവാം, സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നിയാലേ നമുക്ക് ആ സിനിമ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ കഥ ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. അത്തരമൊരു ജീവിതാനുഭവങ്ങളുടെ കുറവായിരിക്കാം ചിലപ്പോൾ പലപ്പോഴും പലരെയും ഇതിനെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. കഥാ ദാരിദ്ര്യം തീർച്ചയായും മലയാള സിനിമയിൽ ഇല്ല, കഥ കണ്ടെടുക്കാൻ കഴിയാത്തതാണ് സിനിമയുടെ പരാജയം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, സിനിമ ചെയ്യണമെങ്കിൽ കുറേ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് എൻ്റെ ഒരു സാഹചര്യം അതായതുകൊണ്ടും എനിക്കതിനുള്ള അവസരം ഉണ്ടായതുകൊണ്ടും ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. മനസ്സിൽ സിനിമയുണ്ടെങ്കിൽ, മനസ്സിൽ ഭാവനയുണ്ടെങ്കിൽ, സിനിമ നമ്മുടെ ഒരു പൂർണ്ണമായ ഒരു സിനിമ എങ്ങനെയായിരിക്കണമെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ സിനിമ നമുക്ക് ചെയ്യാൻ കഴിയും. കൂട്ടത്തിൽ നല്ല ടെക്നീഷ്യൻസിനെ ഉപയോഗിക്കാം, അവരുടെ കഴിവുകൾ ഉപയോഗിക്കാം, എങ്ങനെ സിനിമ പിക്ചറൈസ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യണം, ക്യാരക്ടേഴ്സിനെ എങ്ങനെ നമ്മൾ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അങ്ങനെ തീരുമാനിക്കാനുള്ള അവസരം ഇന്നുണ്ട് പണ്ടത്തേക്കാൾ കൂടുതലായി. അതുകൊണ്ട് അത്തരമൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. മനസ്സിൽ ഇത്രത്തോളം സിനിമയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ അല്ലെങ്കിൽ മണിരത്നം എന്ന് പറയുന്നവരൊന്നും ആരുടെയും കൂടെ വർക്ക് ചെയ്ത ആളുകളല്ല, അവരുടെ മനസ്സിൽ സിനിമയുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് തോന്നുന്നു. എൻ്റെ ഒരഭിപ്രായത്തിൽ ഞാൻ അത്തരം സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല, അത്തരം സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഇംഗ്ലീഷ് സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളായും അല്ലെങ്കിൽ മറ്റൊരു ഭാഷാ സിനിമകളെ അതേ ഭാഷയിൽ കാണുക, മലയാളത്തിന് മലയാളത്തിൻ്റേതായ സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്. മുമ്പും മലയാളത്തിൽ മറ്റേ ഇൻസ്പയർ ചെയ്ത ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രേം ചേട്ടൻ, പ്രേം സാർ ചെയ്ത സിനിമകൾ, ഇഷ്ടംപോലെ സിനിമകളുണ്ട്. പല സിനിമകളും പല വിദേശ സിനിമകളിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ്, അതുപോലെ കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ ആ കഥ അതേപോലെ പകർത്തിയിട്ടോ ഉണ്ടാക്കിയതല്ല. അതിമനോഹരമായ കഥകളെ മലയാളത്തിലേക്ക് പറിച്ചു നടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത്തരം പറിച്ചു നടലിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, സിറ്റികളിൽ കാണാറുണ്ടെങ്കിൽ പോലും. അത്തരം കഥകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു നല്ല കാര്യം അത്തരം സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ കൾച്ചറിൽ നിന്നും അതേപോലെ ആ സിനിമകളെ മലയാളത്തിലേക്ക് മാറ്റി കോപ്പി ഉണ്ടാക്കുക അല്ലെങ്കിൽ അതുപോലെ പകർത്തി മാറ്റുക എന്ന് പറയുന്നത് തികച്ചും എന്താ പറയുക, വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ പോസിറ്റീവാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതായത് നേരിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കൂടെ അവർക്ക് ഒരുപാട് സിനിമകൾ കാണാനും ടെക്നിക്കലായി അപ്ഡേറ്റ് ചെയ്യാനുമൊക്കെ വളരെയധികം അവസരങ്ങൾ പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ഇന്ന് അവർക്കുണ്ട്. പല ആളുകളും അത് മനോഹരമായി ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിൽ ഒരുപാട് മികച്ച സംവിധായകർ വരുന്നുണ്ട്, മികച്ച തിരക്കഥാകൃത്തുക്കൾ വരുന്നുണ്ട്, നല്ല നടന്മാർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യമില്ലായ്മ, അല്ലെങ്കിൽ പഴയതുപോലെ അതിനോടുള്ള ആത്മാർത്ഥമായി അതിനെ സമീപിക്കാനുള്ള ഒരു ഇത് പല ആൾക്കാരിലും കാണാറില്ല എന്നുള്ളൊരു സത്യസന്ധമായ ഒരു അവസ്ഥയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതലായി, അത്തരം ആളുകളെക്കാൾ കൂടുതലായി കുറച്ച് പേരാണെങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് ശുഭകരമായ ഒരു ഭാവി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സംവിധായകർ, ഒരുപാട് എഴുത്തുകാർ, ഒരുപാട് നടന്മാർ നമുക്കിപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. തീർച്ചയായും അതൊരു നല്ല ശുഭകരമായ കാര്യമാണ്. എൻ്റെ ഒരു അനുഭവം എടുത്തു പറഞ്ഞാൽ, ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ സിനിമ ലാലേട്ടനോ ചെയ്ത ശിക്കാർ എന്ന സിനിമ ഞങ്ങൾ റിലീസ് ചെയ്ത് ഒരു ഓണക്കാലത്ത് ആ സമയത്താന്ന് തോന്നുന്നു, ആ സമയത്ത് കൂടെ റിലീസായ രണ്ട് ചിത്രങ്ങൾ, പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് രഞ്ജിത്തിൻ്റെ സിനിമ, ലാൽ ജോസിൻ്റെ എൽസമ്മയ നാൻകുട്ടി, മൂന്ന് സിനിമകളും ഒന്നിച്ചാണ് റിലീസ് ചെയ്തത്. മൂന്ന് സിനിമകളും കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിച്ചു, ഒരുപോലെ മൂന്ന് സിനിമകളും വിജയമായിരുന്നു. അതുകൊണ്ട് ഒരു സിനിമ വന്നുകൊണ്ട് മറ്റൊരു സിനിമയ്ക്കോ ഒരു ദോഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. മൂന്ന് സിനിമകളും ബോക്സ് ഓഫീസിൽ മത്സരിച്ചു, മൂന്ന് സിനിമകളും വിജയിക്കുകയും ചെയ്തു. സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ എത്ര സിനിമ വന്നാലും ഏറ്റെടുക്കാൻ കേരളത്തിലെ പ്രേക്ഷകർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമ നന്നായിരിക്കണം എന്നല്ലാതെ അത് മറ്റുള്ള സിനിമയെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ആ സിനിമകൾ എൻ്റെ സിനിമയെ ബാധിക്കുമെന്നുള്ള ഒരു ഭീതി എനിക്കില്ല.